ജോലി കൊടിവച്ച കാറൊരു ചുറ്റൽ പേര് യുവജന കമ്മീഷൻ ചിന്ത ചേച്ചിക്ക് ശമ്പളം അമ്പതിനായിരം രൂപയിൽ നിന്ന് ഒരു ലക്ഷം രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് ഹോ ആശ്വാസമായി ഇങ്ങനൊരു കമ്മീഷൻ ജീവനോടെ ഉണ്ടെന്ന് ശമ്പളം കൂട്ടിയപ്പോഴെങ്കിലും നാട്ടുകാരൊക്കെ അറിഞ്ഞല്ലോ അത് മതി അത് മതി പുതിയ പിള്ളേർക്ക് പരിചയക്കുറവ് കാണും അവർക്ക് വേണ്ടി പറയാം നമ്മുടെ യുവജന കമ്മീഷനാ ചേച്ചി രണ്ടായിരത്തി പതിനാറിൽ കയറിയതാ നിങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ല എന്റെ പൊന്ന് മുഖ്യമന്ത്രി ഈ നാട്ടിലെ യുവജനങ്ങളെ അങ്ങ് നിർത്തി അപമാനിക്കരുത് ചിന്ത ചിന്തിച്ചിരുന്നിട്ട് ഇപ്പോൾ വർഷം ഏഴ് തികയുന്നു ചിന്തയുടെ ചിന്ത ഒന്നും നടക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു നാട്ടിലെ പിള്ളേരെല്ലാം ഇപ്പോൾ വല്ല രാജ്യത്തും പോയി കിടക്കുന്നതാണ് തൊഴിലില്ല കൂലിയില്ല കേരളത്തിലെ യുവജനങ്ങളെല്ലാം സ്ഥലം വിടുന്നു ചിന്തയെ ചിന്തയിൽ നിന്നും ഉണർന്നെണീക്കൂ ഇങ്ങനെ ശമ്പളം കൂട്ടിയെടുക്കാൻ മാത്രം ഉണർന്നാൽ മതിയോ മയക്കുമരുന്നും യുവജനങ്ങളുടെ ഗുണ്ടായുസവും കൊലയും കൊലപാതകവും പീഡനവും എല്ലാം കേരളത്തിൽ മുറ പോലെ നടക്കുന്നുണ്ട് ഒപ്പം തൊഴിലില്ലായ്മയും ഇതിലേത് വിഭാഗത്തിലാണ് ചേച്ചിക്ക് ഗപ്പടിച്ചത് യുവജനങ്ങളുടെ ക്ഷേമത്തിനായി അർദ്ധ ജുഡീഷ്യൽ അധികാരത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സംസ്ഥാന യുവജന കമ്മീഷൻ യുവജനങ്ങളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നിടത്തെല്ലാം കൃത്യമായി ഇടപെടുക കമ്മീഷന്റെ ചുമതലകളിൽ ചുമതലകളിലൊന്നാണ് മാത്രമല്ല യുവജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുക എന്നതും എന്നിട്ട് എവിടെ ചങ്കിൾ ചൈനയെയും കൊണ്ട് ചേച്ചി ചിന്തിച്ച് നടപ്പിലാക്കിയ യുവജനക്ഷേമ പ്രവർത്തനങ്ങൾ എവിടെ അല്ല ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ കേരളത്തിൽ ഇടത് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം

കടം വീട്ടാനോ ഒരു കാലത്തും കഴിയില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇതിൽ പ്രതികരിക്കാൻ ഒരു പ്രതിപക്ഷവും വരില്ല കാരണം അവരെല്ലാവരും ഒരേ പാത്രത്തിലാണ് നാളെ നമ്മളെയൊക്കെ ഊറ്റിക്കുടിക്കുന്ന ഇത്തരം കണ്ണികളായി മാറിക്കഴിഞ്ഞു രാഷ്ട്രീയ നേതാക്കൾ രാഷ്ട്രീയ നിയമനക്കാരുടെയും ഗവൺമെന്റ് ജീവനക്കാരുടെയും ശമ്പളത്തിൽ നിന്ന് കൃത്യമായ ഒരു വിഹിതം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടുന്നത് ഈ അന്യായം ഒരു കൂസലും അങ്ങ് നടന്നു പോകുന്നത് ഒക്ടോബർ മുതൽ ഒരു ലക്ഷം രൂപ ശമ്പളം ലഭിക്കണമെന്ന ചിന്താ ചെറുവിന്റെ ആവശ്യം രണ്ട് പ്രാവശ്യം ധനവകുപ്പ് തള്ളിയിരുന്നതാണ് എന്നിട്ട് ഇപ്പോഴാണ് ധനവകുപ്പ് ചിന്തയെക്കുറിച്ച് വീണ്ടും ചിന്തിച്ച് ശമ്പളം അങ്ങ് കഴിഞ്ഞ മാസം മുതൽ ഉയർത്തി കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം ആദ്യം യുവജന കമ്മീഷൻ ശമ്പളം വാങ്ങാൻ മാത്രമുള്ള ഒരിടമായി മാറിയെന്ന പല ആക്ഷേപങ്ങളും ഉയർന്നിരുന്നു കമ്മീഷൻ ശമ്പളം മാത്രം എടുത്ത ശേഷം പദ്ധതി നടത്തിപ്പിൽ വലിയ ഇടപെടലൊന്നും നടത്താതെ ബാക്കി തുക തിരിച്ചടയ്ക്കുന്നത് പതിവായിരുന്നു അല്ല എന്തിനാണ് ഇങ്ങനെ കേരളത്തിന്റെ പണം മുടിക്കാൻ ഒരു കമ്മീഷൻ കേരളത്തിലെ വെറും വെറും സാധാരണക്കാരായ യുവജനങ്ങളുടെയോ അല്ലെങ്കിൽ ജനങ്ങളുടെയോ കാര്യം നോക്കാതെ അവർക്ക് വേണ്ടി കേരളത്തിന്റെ ഖജനാവിന് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കുന്ന കെ എസ് ആർ ടി സി പോലുള്ള ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കാൻ പോലും പണമില്ലാതെ ഇതുപോലെ കേരളത്തിന് ഒരു ഉപകാരവും ഉണ്ടാകാത്ത കുറെ കമ്മീഷന്മാരെയും ഉപദേശികളെയും തീറ്റിപ്പോറ്റി പാവങ്ങളുടെ വിയർപ്പിന്റെ ശതമാനം വിയർപ്പിന്റെ മണം എന്താണെന്ന് അടിക്കാത്ത ഇവർക്ക് എന്തിനാണ് കൊടുക്കുന്നത് ഇതെന്ത് ജനദ്രോഹമാണ് എന്തായാലും യുവജന കമ്മീഷൻ ഉത്സവം കൂടാനുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യുവജന കമ്മീഷൻ ചെയർപേഴ്സന്റെ മാസശമ്പളം ഒരു ലക്ഷം രൂപയാക്കി നിശ്ചയിച്ചിട്ടുണ്ട് മാത്രമല്ല അംഗങ്ങൾക്കുമുണ്ട് അംഗങ്ങൾക്ക് പതിനയ്യായിരം രൂപയാണ് ഓണറേറിയം കൂടാതെ സിറ്റിംഗ് ഫീസും യാത്രാബദ്ധയും ഒക്കെ ലഭിക്കും മുൻ സർക്കാരിന്റെ കാലത്ത് താൽക്കാലികമായി ശമ്പളം അൻപതിനായിരം രൂപ എന്ന് നിശ്ചയിച്ചിരുന്നു ചട്ടം രൂപവൽക്കരിക്കുമ്പോൾ ശമ്പളം തീരുമാനിക്കാമായിരുന്നു വ്യവസ്ഥ എന്നാൽ എൽ ഡി എഫ് സർക്കാർ ഇപ്പോൾ ചട്ടം രൂപീകരിച്ചപ്പോൾ നിലവിലുള്ള ചേർപേഴ്സൺ മുതൽ മാത്രമേ ശമ്പളം കിട്ടുകയുള്ളൂ എന്ന് വരികയാണ് ഇതിനെതിരെ മുൻ ചെയർമാൻ ആർ വി രാജേഷ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അംഗങ്ങളുടെ വിരമിക്കൽ ആനുകൂല്യം മാസം ഏഴായിരം രൂപയാണ് അത് മാത്രമല്ല ഏഴായിരം രൂപ എണ്ണായിരം രൂപ ഒൻപതിനായിരം രൂപ പത്തായിരം രൂപ എന്നിങ്ങനെ വർഷക്കണക്കിൽ ഇത് വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിങ്ങനെ വരുന്നു തങ്ങൾക്ക് ഇത് ബാധകമാണെന്നാവശ്യപ്പെട്ട് കമ്മീഷനിലെ മുൻ അംഗങ്ങളും ഇപ്പോൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്തായാലും നിലവിലുള്ള കമ്മീഷൻ ചെയർപേഴ്സൺ ചിന്താ ജെറോമിന് മാസശമ്പളം ഒരു ലക്ഷം രൂപയും കാറും മറ്റു ആനുകൂല്യങ്ങളും ഒക്കെ സുഭിക്ഷമായി തന്നെ അനുഭവിക്കാം ചിന്താചറവും ഓണറേറിയും വീട്ടുപാടകയും യാത്രാബിദ്യും എല്ലാം കൂടി ഇതുവരെ ഒൻപത് ദശാംശം ഏഴ് ഒന്ന് ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടുണ്ടെന്ന വിവരാവകാശ രേഖകൾ രണ്ടു മാസം മുൻപാണ് പുറത്തു വന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം യുവജന കമ്മീഷന് ഒരു കോടി പത്ത് ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തി തൊണ്ണൂറ് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ഇതിൽ മുപ്പത്തി ഒൻപത് ലക്ഷം രൂപയും ചെലവാക്കാതെ തിരിച്ചടച്ചിരുന്നു എന്നാൽ ശമ്പളമായി അനുവദിച്ച തൊണ്ണൂറ്റി രണ്ട് ദശാംശം അഞ്ച് നാല് ലക്ഷം രൂപ മാറ്റിയെടുത്തിട്ടുമുണ്ട് അതുപോലെ തന്നെയാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സാമ്പത്തിക വർഷത്തിലും പദ്ധതികൾക്കായി ബജറ്റിൽ ഒരു കോടി രൂപ വകയിരുത്തി ലക്ഷം ലക്ഷം അനുവദിച്ചെങ്കിലും രൂപയാണ് ചിലവാക്കാനാകാതെ തിരിച്ചടച്ചത് എന്നാൽ ശമ്പളത്തിൽ അപ്പോഴും എൺപത്തിയേഴ് ലക്ഷം രൂപ കൃത്യമായി തീരുകയും ചെയ്തു ഇതുപോലെ തന്നെയാണ് പതിനഞ്ച് പതിനാറ് വർഷവും ഇത് ഇതേ അവസ്ഥ തന്നെയായിരുന്നു ഒരു കോടി രൂപ ബജറ്റിൽ വന്നു അതിൽ എഴുപത് ലക്ഷം രൂപ അനുവദിച്ചു നൽകി പത്തൊൻപത് ദശാംശം അഞ്ച് ലക്ഷം രൂപ ചിലവാക്കാതെ തിരിച്ചടച്ചു എൺപത്തി മൂന്ന് ദശാംശം ഒന്ന് രണ്ട് ലക്ഷം രൂപ കമ്മീഷൻ അംഗങ്ങൾക്കും മറ്റുമായി ശമ്പളത്തിനായി അനുവദിച്ചു അത്രയും തുക കൃത്യമായി ചെലവാകുകയും ചെയ്തു മാത്രമല്ല ഈ ശമ്പളമല്ലാതെ ജീവനക്കാരുടെയും ഓഫീസിന്റെ മറ്റു ചെലവുകൾക്കായി ഈ മൂന്ന് വർഷം ഈ വർഷങ്ങളിലെല്ലാം മൊത്തം ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ കൂടി സർക്കാർ യുവജന കമ്മീഷന് വേണ്ടി ചെലവിട്ടു കമ്മീഷന്റെ ചെലവിനൊന്നും ഒരു കുറവുമില്ല പക്ഷേ പദ്ധതികൾക്കായി അനുവദിക്കുന്ന തുകയൊന്നും ചെലവാകുന്നുമില്ല എന്തായാലും കൊള്ളാം അതായത് കേരളത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കൊന്നും ഒരു ഇതുമില്ല ഒരു പുരോഗമനവുമില്ല യുവജനമൊന്നും വളരുന്നുമില്ല എല്ലാ യുവജനങ്ങളും പുറത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവിടെ ഇരുന്ന് യുവജന കമ്മീഷന് ഈച്ചയടിച്ച് കാറ്റുകൊണ്ട് വളരെ സുഭിക്ഷമായി ഭക്ഷിക്കാം യാത്ര ചെയ്യാം ആവശ്യത്തിനുള്ള പൈസ എത്തിക്കൊണ്ടേയിരിക്കും വിയർപ്പിന്റെ മണം പോലും അടിക്കേണ്ട ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ്